അങ്ങനെ വണ്ടി പൊളിഞ്ഞു റോട്ടിലിരിപ്പാണ്, ഇങ്ങനെ റോട്ടിലിരിക്കേണ്ട അവസ്ഥ ആയിരിക്കും വന്നിട്ടുണ്ട്. വണ്ടി പൊളിഞ്ഞാ നമുക്ക് ഇങ്ങനെ റോട്ടിലിരിക്കും. ഇങ്ങനെയാണ് മുടി വെക്കുന്നത്. ചിക്കു നമ്മളെവിടെ പോന്നേ? അപ്പൊ നമ്മുടെ ഇന്നലെ ഹൗസ് വാമിങ് അല്ലേ, അയ്യേ റിലേറ്റീവ് ആണ് അവിടെ പോവാൻ. അങ്ങനെ വലിയ വീടാന്നല്ല, ചെറിയ വീടാ, ജസ്റ്റ് അവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ വേറെ നമുക്കിപ്പോ ആവൂസ് യൂട്യൂബ് ചാനൽ 300K ആയിട്ടുണ്ട്. അപ്പൊ അതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, നമുക്ക് മില്യണടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഹൗസ് യൂട്യൂബ് ചാനലും ചിക്കൂസ് ഹൗസും സാസ് ബ്ലോഗ്സിൻ്റെ എല്ലാ വീഡിയോസും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ടുള്ള വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാം. മഹി മാഗി അമ്മേ അമ്മേ ഹായ്. ആവൂസേ ഇങ്ങോട്ട് വരല, വന്നേ ഇങ്ങോട്ട് വന്നാ അതിലെ കൂടി വാ. അവിടുത്തെ ആവൂസിനെ കാണണില്ല. ആവൂസേ ഇങ്ങോട്ട് വാ. കമ്മല് മാലാണ് കാണിക്കുന്നത്. ഒരു സൈഡില് കിട്ടുന്നുണ്ട് മാല. ആവശ്യം ഗിഫ്റ്റ് കിട്ടിയാണ്, ക്ലിപ്പ് ക്ലിപ്പ് വട അതെല്ലാം ആവശ്യം ഗിഫ്റ്റ് കിട്ടിയാണ്. ക്ലിപ്പ് അതെ, ഫുള്ള് ഗിഫ്റ്റ് മാത്രമേ ഉള്ളൂ, ആ ഡ്രസ്സ് മാത്രമല്ല അല്ലേ. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ടൊക്കെ ഒന്നിട്ട് പോയിട്ട് വരാം. ചെറിയ വീടാണ്, ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് ഞാൻ അടുത്താണ് കേട്ടോ. ഇത് നമ്മൾ കയറി പോകുന്നത് ഹാളാണ്. നേരെ ഫ്രണ്ടിൽ കാണുന്നത് നമ്മൾ പൂജാമുറിയാണ്. ഇതാണ് ഹാള്. ഇവിടെ ആളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചിട്ട് എടുക്കാണ് കേട്ടോ, ഒരുപാടൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ എടുക്കാണ്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം, ചെറിയ ബെഡ്റൂമാണ്. ഇത് രണ്ടാമത്തെ, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെഡ്റൂമാണ്. ഇത് പൂജാമുറി. ഗിഫ്റ്റൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, റിലേറ്റീവ്സ് കൂടി തന്നെയാണ്. പിന്നെ അടുത്തുള്ള വീട്ടുകാരല്ല എന്ന് തോന്നുന്നു. ഇത് കിച്ചണിന് തൊട്ടുള്ള വർക്ക് ഏരിയ ആണെന്ന് തോന്നുന്നു, കാരണം അവിടെ അങ്ങനെ കൂടുതലൊന്നുമില്ല. പിന്നെ ഗിഫ്റ്റുകളും ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ അടുക്കളയിലോട്ട് പോകണം. അടുക്കള അതെ, ചെറിയൊരു അടുക്കളയാണ് കേട്ടോ. ഇത് ഇവിടെ നിറയെ ആളാണ്. ജസ്റ്റ് ഞാൻ പൊക്കിട്ട് കാണിച്ചത്, അതാണ് അടുക്കള. അവിടെ ചെറിയൊരു വാഷ് ബേസും ഇങ്ങനെ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇത് ഇതാണ് ബാത്റൂം. ചിക്കു നോക്കട്ടെ, ചിക്കു മാമത്ത് നിന്നുണ്ടാ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന ടൈമായി. പന്തലിൽ എല്ലാവരും ഇരുന്നു. ഞാൻ ഫസ്റ്റ് ആദ്യത്തെ അല്ല, രണ്ടാമത്തെ റോല് ഞാനിരുന്നു ഷീക്കുനെ കൂട്ടിയിട്ട്. രാഗിക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടി, രാഗിയുടെ റിലേറ്റീവ് തന്നെയാണ്. അങ്ങനെ എല്ലാവരും കൂടി, എന്നാലും ഒരു നല്ല രസമുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു മെമ്മറീസിന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. പിന്നെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയാണ് നമ്മളെ സംഭവം നടക്കുന്നത്. എന്താ വെച്ചാൽ, ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് പോവാണ്. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, കൊറോണയൊക്കെ അല്ലേ, വേറെ ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോവാണ്. ചിക്കു അച്ഛന് മുമ്പിലെത്തി. ആവൂസേ ഇവിടെ ഒരു കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെ റോഡ് പണിയെടുക്കുന്നതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് വരില്ല, അതുകൊണ്ട് മുകളിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു ബാക്കിയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്, മീനാക്ഷി എടുക്കാതെ എന്താണ്. മീനാക്ഷിക്ക് കുറേ ഇതുപോലെ നിന്നിട്ട് ചെയ്യേണ്ടല്ല, കുറേ ഞങ്ങളെ സ്ക്രിപ്റ്റ് എഴുതിയത് അതുപോലെയാണ്. അപ്പോൾ അതിന് പിന്നാലെ കുറച്ച് മെനക്കെടാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഉടനെ ഞങ്ങളെ മീനാക്ഷി പോസ്റ്റ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടി ഷൂട്ടൊക്കെ ബാക്കിയുണ്ട്. നമ്മളെവിടെ പോന്നെ? നമ്മൾ വീട്ടിൽ പോകുന്നതാ. ഓഹോ
ടാറ്റ പറഞ്ഞേ, ഹൗസ് ടാറ്റ. ഇങ്ങോട്ട് നോക്കിയിട്ടല്ല ടാറ്റ പറയല്ലേ, ഇതെന്ത് പറയല്ലേ ടാറ്റ ടാറ്റ ഹൗസേ ടാറ്റ പറഞ്ഞേ ഹൗസേ. അങ്ങനെ വണ്ടി പൊളിഞ്ഞു റോട്ടിലിരിപ്പായി. കണ്ടാ ഇങ്ങനെ റോട്ടിലിരിക്കേണ്ട അവസ്ഥ ആയിരിക്കും വന്നിട്ടുണ്ട്. വണ്ടി പൊളിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റോട്ടിലിരിക്കാം. ഞാൻ ഒന്നാമതിരിക്കാൻ വെച്ച് നടു സുഖമില്ലാതുകൊണ്ട് നടക്കാതിന് നിൽക്കാതെ കഴിഞ്ഞില്ല. അധികം കാലുവേദന എടുത്തിട്ട് വയ്യ. അവസാനം ഞാൻ റോട്ടിലിരിക്കും. ഇങ്ങനെ റോട്ടിലിരിക്ക ഇരുന്നവരാരെങ്കിലും ഉണ്ടോ? റോട്ടിലിരിപ്പാണേ നമ്മൾ, റോട്ടിലിരിപ്പാണേ വണ്ടി പൊളിഞ്ഞ്, റോട്ടിലിരിപ്പാണേ റോട്ടിലിരിപ്പാണേ നമ്മൾ, റോട്ടിലിരിപ്പാണേ വണ്ടി പൊളിഞ്ഞ്, റോട്ടിലിരിപ്പാണേ. ഇപ്പൊ മോനെ എനിക്കെന്താ മോനെ ഇവരോട് പറയാനുള്ളത്? തുറന്ന് പറയോ. വണ്ടി പൊളിഞ്ഞതിനെ കുറിച്ച്, വണ്ടി പൊളിഞ്ഞതിനെ കുറിച്ച് മോനെ എന്താണ് പറയുന്നത്? ശരിയാക്കാൻ കൊണ്ടുപോകുന്നു. എനിക്ക് സങ്കടം ഉണ്ടാ? സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയ വിഷമം അല്ലേ. കൊണ്ടു പോന്നതില്ലേ മോനെ? ഇങ്ങോട്ടോ കൊണ്ടുപോന്നത്. വണ്ടി പൊളിഞ്ഞു. വണ്ടി പൊളിഞ്ഞാ നമ്മ ശരിയാക്കാൻ കൊണ്ടുപോണ്ടേ? ശരിയാക്കണ്ടേ? ശരിയാക്കണ്ടേ ഹൗസേ? അങ്ങനെ ശരിയാക്കാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, നേരാക്കിട്ട് കൊണ്ടുവന്നാ ഉണ്ടാവും മോനെ. ഞങ്ങൾ വണ്ടി ആക്കിട്ട് പോവാം. തിരിക്കട്ടെ, വാ വാ, നമുക്ക് അങ്ങോട്ട് വാ. നോക്കട്ടെ, വിഷമം കാണിക്കും, നിങ്ങളെ സങ്കടം കാണിക്കും മുഖത്തെ. ശിക്കു കറിയും ശിക്കു കറിഞ്ഞ മോനായിരിക്കാം.